സെലിബ്രിറ്റികളെ ഇറക്കി വോട്ട് വാരുക എന്ന ശൈലിയാണ് ബി ജെ പി എപ്പോഴും പയറ്റുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഇത് തന്നെ പയറ്റുന്നത്. ഇപ്പോൾ ബി ജെ പി ലക്ഷ്യം വെച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല, ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയാണ്. ബിഗ് ബോസ് സീസൺ ഫോറിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ തരംഗമായ മത്സരാർത്ഥിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ബിഗ് ബോസിൽ ഫൈനലിൽ പോലും ഇടം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും വലിയൊരു ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ റോബിന് സാധിച്ചിരുന്നു. ബിഗ് ബോസ് സീസൺ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞെങ്കിലും ഈ ആരാധക പിന്തുണയ്ക്ക് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. ബിഗ് ബോസ് ഷോ കഴിഞ്ഞതോടെ തൻ്റെ സിനിമാ മോഹവുമായി മുന്നോട്ട് പോവുകയാണ് റോബിൻ. തനിക്ക് നിരവധി സിനിമകളിൽ അവസരം ലഭിച്ചിട്ടുണ്ടെന്ന് താരം വ്യക്തമാക്കിയിരുന്നു. മാത്രവുമല്ല സ്വന്തമായി ഒരു സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലുമാണ് താനെന്നും താരം അറിയിച്ചിരുന്നു. അതേസമയം സിനിമ കൂടാതെ രാഷ്ട്രീയത്തിലും ഒരു കൈ പരീക്ഷിക്കുമെന്ന് ആരാധകരോട് അടുത്തിടെ റോബിൻ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് റോബിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. തന്നെ ഇത്രയും വളർത്തിയ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന ആഗ്രഹമാണ് രാഷ്ട്രീയ പ്രവേശനം കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നായിരുന്നു ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവേ റോബിൻ പറഞ്ഞത്. നിരവധി രാഷ്ട്രീയ പാർട്ടികൾ തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും റോബിൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഏത് പാർട്ടിയുടെ ഭാഗമാകണമെന്ന കാര്യം താൻ തീരുമാനിച്ചിട്ടില്ലെന്നായിരുന്നു റോബിൻ പറഞ്ഞത്. എന്നാൽ റോബിൻ ബി ജെ പിയിൽ ചേരാനാണ് സാധ്യത എന്നുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ചൂട് പിടിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും കേരളത്തിൽ നേട്ടം കൊയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി. കേരളത്തിൽ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും സംസ്ഥാന നേതാക്കളോട് വീഴ്ചയുന്നതുകൊണ്ട് മാത്രമാണ് പാർട്ടിക്ക് നിലം തൊടാൻ കഴിയാത്തത് എന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ വിമർശനം. മാത്രമല്ല സംസ്ഥാന നേതാക്കളിൽ പലർക്കും ജനപിന്തുണയില്ലെന്ന ആക്ഷേപവും ബി ജെ പി നേതൃത്വത്തിനുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുസമാധാനായ നേതാക്കളെ ഇക്കുറി കൂടുതലായി രംഗത്തിറക്കാനാണ് ബി ജെ പി നേതൃത്വം ആലോചിക്കുന്നത്. മുൻ എം പി സുരേഷ് ഗോപി, നടൻ കൃഷ്ണകുമാർ അടക്കമുള്ള സിനിമാ താരങ്ങളുടെ പേരുകൾ ബി ജെ പിയുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇക്കൂട്ടത്തിലാണ് ബിഗ് ബോസ് താരമായ റോബിൻ രാധാകൃഷ്ണനെയും ബി ജെ പി പരിഗണിക്കുന്നത് എന്നാണ് അഭ്യൂഹങ്ങൾ. റോബിനെ ബി ജെ പി പരിഗണിച്ചാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനായിരിക്കും ബി ജെ പിയുടെ നീക്കം. നിലവിൽ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം നേടാൻ കഴിഞ്ഞ മണ്ഡലമാണ് തിരുവനന്തപുരം. റോബിനാകട്ടെ തിരുവനന്തപുരം സ്വദേശി കൂടിയാണ്. നേരത്തെ തിരുവനന്തപുരം മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ പേരാണ് ബി ജെ പി പരിഗണിച്ചിരുന്നത്. എന്നാൽ തൃശ്ശൂരിൽ മത്സരിക്കാനുള്ള താല്പര്യമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇതോടെ മറ്റ് പ്രമുഖരുടെ പേരുകൾ ബി ജെ പി തിരുവനന്തപുരത്ത് നിന്ന് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ശക്തമായ ദേശീയ നേതാക്കളെ ഇറക്കി തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാവായ ശശി തരൂരിനെ വീഴ്ത്തം എന്നതായിരുന്നു ആലോചന. കോൺഗ്രസിൽ തരൂരിനെതിരെ ഒരു വിഭാഗത്തിനുള്ള അതൃപ്തികൾ തങ്ങൾക്ക് ഗുണമാകുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട്. എന്നാൽ ദേശീയ നേതാക്കളെ ഇറക്കുന്നത് മണ്ഡലത്തിൽ സ്ഥിതിഗതികൾ മാറി മാറിയാൻ കാരണമാകുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം. ബി ജെ പി നീക്കത്തെ തടയിടാൻ തീർച്ചയായും കോൺഗ്രസ് നേതാക്കൾ വൈര്യം മറന്ന് ഒന്നിക്കുമെന്ന് ബി ജെ പി കരുതുന്നുണ്ട്. മാത്രവുമല്ല ഇടതുപക്ഷവും ഇവിടെ കോൺഗ്രസിന് വേണ്ടി വോട്ട് മറച്ചേക്കുമെന്നും ഇത് ശശി തരൂരിന് ഗുണമാവുമെന്നും ബി ജെ പി കണക്കാക്കുന്നുണ്ട്. അതിനാൽ സ്റ്റാർ സ്ഥാനാർത്ഥികളെ ഇറക്കേണ്ടെന്ന് ബി ജെ പി ആലോചിക്കുന്നുണ്ട്. എന്നിരുന്നാലും റോബിനെ പോലെ ഒരു താരത്തെ തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ ബി ജെ പി മത്സരിപ്പിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. ഏതായാലും റോബിൻ്റെ ബി ജെ പിയുടെയും തീരുമാനം എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.